രാജ്യാന്തര അവയവ കച്ചവട റാക്കറ്റുമായി ബന്ധപ്പെട്ട് ഇൻഷുറൻസ് ഏജന്റായ കൊച്ചി സ്വദേശിയായ യുവതിയെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തു. വിദേശ മെഡിക്കൽ ഇൻഷുറൻസ് കമ്പനികളുടെ ഞെട്ടിക്കുന്ന പങ്കാളിത്തവും പുറത്തുവരുന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് അന്വേഷണ സംഘം പറഞ്ഞു. രാജ്യാന്തര അവയവ കച്ചവട റാക്കറ്റിനെ കുറിച്ചുള്ള അന്വേഷണം ഇൻഷുറൻസ് മേഖലയിലേക്ക് നീങ്ങുകയാണ്. അറസ്റ്റിലായ പ്രതികളുമായി അടുത്ത ബന്ധമുള്ള മെഡിക്കൽ ഇൻഷുറൻസ് ഏജന്റായ യുവതിയെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തു. കേസിൽ അറസ്റ്റിലായ എടത്തല സ്വദേശി സജിത് സാമിന്റെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ഇവരെ ചോദ്യം ചെയ്യുന്നത്. സജിത്തിന്റെ അടുത്ത ബന്ധു കൂടിയാണ് കൊച്ചി സ്വദേശിയായ യുവതി. അവയവ കച്ചവടത്തിനുള്ള മനുഷ്യക്കടത്തിൽ അന്വേഷണം പുരോഗമിക്കുമ്പോൾ വിദേശ മെഡിക്കൽ ഇൻഷുറൻസ് കമ്പനികളുടെ പങ്കാളിത്തമാണ് കൂടുതലായി പുറത്തുവരുന്നത്. അവയവ കച്ചവട റാക്കറ്റിന് വേണ്ടിയുള്ള സാമ്പത്തിക ഇടപാടുകൾ നടത്തിയത് ഇൻഷുറൻസ് കമ്പനി ഏജന്റുമാരാണ്. കേരളത്തിലെ ചില ആശുപത്രി ജീവനക്കാരും ഇവരുടെ വലയിൽ വീണിട്ടുണ്ട്. അവയവ കച്ചവടത്തിനായി ഇറാൻ, തുർക്കി എന്നിവിടങ്ങളിലേക്ക് മനുഷ്യക്കടത്ത് നടത്തുന്നതിന് പുറമെ ചെലവ് കുറഞ്ഞ അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്കായി ഇന്ത്യയിലെ ആശുപത്രിയിലേക്കും ഇവർ വിദേശികളായ രോഗികളെ എത്തിക്കാറുണ്ട്. ഇവർക്ക് വേണ്ടിയുള്ള അവയവദാതാക്കളെ കണ്ടെത്തി കൈമാറുന്നത് റാക്കറ്റിന്റെ ഏജന്റുമാരാണ്. ഹൈദരാബാദ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന റാക്കറ്റിന്റെ കണ്ണികളാണ് അറസ്റ്റിലായതെങ്കിലും ഇവരെ ചോദ്യം ചെയ്തപ്പോഴാണ് മെഡിക്കൽ ഇൻഷുറൻസ് ഏജന്റുമാർക്കുള്ള പങ്കാളിത്തം അന്വേഷണ സംഘത്തിന് വ്യക്തമാകുന്നത്. അഷ്റഫ് കരിപ്പായിൽ, ജയ്ഹിന്ദ് ന്യൂസ്, കൊച്ചി.